നമസ്കാരം. ദീപ്തമായ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. സർവദുഃഖവിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം, നാമം ജപായനം പുണ്യം, നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതി മനുഷ്യനെ ഇതര ജന്തുക്കളിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന ഘടകങ്ങളാണ്. വിദ്യ എന്നാൽ നാം അഭ്യസിച്ച് പരിശീലിച്ച് സ്വായത്തമാക്കുന്ന അറിവുകളാണ്. മറ്റ് സ്ഥാവര ജംഗമ ജീവി വർഗത്തിനും അറിവുണ്ട്, പക്ഷേ ജീവസന്ധാരണത്തിനും വംശവൃദ്ധിക്കും മാത്രം ഉതകുന്ന അറിവാണത്. അതിനുപരിയായ അറിവ് നേടാൻ അവയ്ക്ക് കഴിയില്ല. മനുഷ്യൻ അങ്ങനെയല്ല. അവന് തൻ്റെ സഹജ പ്രകൃതിയെ മറികടന്ന് കൂടുതൽ അറിവ് നേടി പുരോഗമിക്കാനാകും, സ്വയം വികസിക്കാനാകും. അഭ്യസിച്ച അറിവ് അവൻ്റെ ആത്മാംശമാകുമ്പോൾ അത് ജ്ഞാനസമ്പത്തായി തീരും. വിദ്യയുടെ ചാരിതാർത്ഥ്യം ജ്ഞാനത്തിലാണ്. ജ്ഞാനായ വിദ്യ എന്ന് കവിശ്രേഷ്ഠനായ ഭവഭൂതി പറയുന്നു. വിദ്യ അന്യരെ തോൽപ്പിക്കാനോ ലോകത്തിന് അമംഗളം വരുത്താനോ അഹങ്കരിക്കാനോ ആയി തീരരുത്. പകരം തൻ്റെ ബുദ്ധിക്ക് തെളിച്ചത്തിനായി, ജ്ഞാനത്തിനായി തീരണം. ഇങ്ങനെ വിദ്യയും ജ്ഞാനവും മനുഷ്യൻ്റെ മനുഷ്യത്വത്തിന് അടിസ്ഥാനമായ സവിശേഷതകളാകുന്നു. തുടർന്ന് നമുക്ക് ശ്രീ കാവാലം ശ്രീകുമാർ ഭജഗോവിന്ദം ആലപിക്കുന്നത് കേൾക്കാം. കസ്ത്വം കോഹം കൂത ആയാതഹ കാമേ ജനനി കോമേ താതഹ കസ്ത്വം കോഹം കൂത ആയാതഹ കാമേ ജനനി കോമേ താതഹ ഇതി പരിഭാവയ സർവമസാരം ഇതി പരിഭാവയ സർവമസാരം വിശ്വം ത്യക്ത്വാ സ്വപ്നവിചാരം വിശ്വം ത്യക്ത്വാ സ്വപ്നവിചാരം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം മോഹമുദ്ഗരം അഥവാ ഭജഗോവിന്ദം രണ്ടാം ഭാഗത്തിലെ 13 ശ്ലോകം നിവൃത്തി മാർഗം അവലംബിച്ച് സാധുക്കൾക്കുള്ള ഉപദേശമാണ്. ജീവഭാവം വരുന്നത് എവിടെ നിന്ന് എന്ന ചിന്ത നമ്മെ സ്വന്തം സ്വരൂപജ്ഞാനത്തിലെത്തിക്കുന്നു. ഞാനിരിക്കുന്ന ഉപാധി അച്ഛനമ്മമാരിൽ നിന്നും ഉണ്ടായതാണെങ്കിലും അതിലിരിക്കുന്ന ഞാൻ ആരുടെയും പുത്രനോ പുത്രിയോ അല്ല. ഈ ഉപദേശത്തെ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് തുടർന്ന് നമുക്ക് കേൾക്കാം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ
ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. മോഹമുദ്ഗരത്തിൽ രണ്ടാം ഭാഗത്തിൽ, അതായത് ചതുർദ്ദശ മഞ്ജരികയിൽ 13-ാം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. കസ്ത്വം, നീ ആര്? കോഹം, ഞാനാര്? ഈ രണ്ട് ചോദ്യങ്ങൾ അവിടെ നമ്മൾ ശ്രദ്ധിച്ചു. തുടർന്ന് ചോദിക്കുകയാണ്, കുത ആയാതഹ, എവിടെ നിന്ന് വന്നു, എവിടെ നിന്നാണ് നമ്മൾ വരുന്നത്? ഈ സ്ഥൂല ശരീരമാണോ ഞങ്ങൾ, ഞാനും നീയും? ആണെങ്കിൽ അമ്മയിൽ നിന്ന് അച്ഛനിൽ നിന്ന് വന്നു എന്ന് പറയാം. അനന്തരം കഴിച്ച ഭക്ഷണം കൊണ്ട് വികസിച്ചു എന്ന് പറയാം. ഇത് എൻ്റെ ദേഹമാണ് എങ്കിൽ ഞാൻ എവിടുന്ന് വന്നു? എന്താണ് എൻ്റെ പാരമാർത്ഥികമായ ഭാവം? ഇതാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ശരീരത്തോടുള്ള താതാത്മ്യം, ഇന്ദ്രിയ മനോബുദ്ധികളോടുള്ള താതാത്മ്യം, ഈ താതാത്മ്യങ്ങളെയെല്ലാം അഴിച്ച് അതിനപ്പുറത്തുള്ള തൻ്റെ പാരമാർത്ഥികമായ രൂപത്തെ വിചാരം ചെയ്യാൻ വേണ്ടിയുള്ള ചോദ്യങ്ങളാണ് കസ്ത്വം, കോഹം, കുത ആയാതഹ എന്നത്. എവിടെ നിന്ന് വരുന്നു ഈ ഞാൻ? എവിടെ നിന്ന് വരുന്നു? എവിടെ നിന്നാണ് ഞാൻ വന്നത്? ഇതാണ് ചോദ്യം. തുടർന്ന് ചോദിക്കുകയാണ്, കാമേ ജനനി, എൻ്റെ അമ്മയാര്? എൻ്റെ അച്ഛനാര്? കോമേ താതഹ, ഈ ശരീരത്തിന് ജനകനും ജനനിയുമുണ്ട്, അതിൽ സംശയമില്ല. അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ദേഹം ഉണ്ടാവൂ. തീർച്ചയായിട്ടും അച്ഛനും അമ്മയും ഉണ്ട്. സാമാന്യമായി മൈഥുനി സൃഷ്ടിയിലെ വിഷയമാണ് പറയുന്നത്. ഇനി മൈഥുനി സൃഷ്ടി അല്ലാതെ വരികയാണെങ്കിൽ ലോകത്തിലുടനീളം സർക്കാരുകൾ അനുവദിക്കാത്തത് കൊണ്ട് ക്ലോണിങ്ങിലൂടെ പുതിയ വ്യക്തികളെ ഉണ്ടാക്കുന്നത് ഇന്ന് നടക്കുന്നില്ല. ഇനി ഏതെങ്കിലും കാലത്ത് സർക്കാർ അനുവാദം കൊടുത്താൽ തീർച്ചയായിട്ടും ക്ലോണിങ്ങിലൂടെ വ്യക്തികൾ ഉണ്ടാകും. അവിടെ അച്ഛനും അമ്മയും ഇല്ല, പക്ഷേ അതിനൊരു കാരണമുണ്ട്, ഒരു കാരണം ഉണ്ടാവും. ഇപ്പം സ്ഥൂലമായ അഭിവ്യക്തിക്ക്, ശരീരാഭിവ്യക്തിക്ക് ഒരു കാരണമുണ്ട്. ആ കാരണത്തെ നീ അച്ഛനെന്ന് പറയുന്നു, അമ്മയെന്ന് പറയുന്നു, പക്ഷേ അത് ഈ ശരീരത്തെ സംബന്ധിച്ച് മാത്രമാണ്. അപ്പം എൻ്റെ പരമാർത്ഥത്തിൽ അമ്മ ആരാണ്, അച്ഛൻ ആരാണ്? ഈ ജന്മത്തിൽ എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, ചിലപ്പോൾ മുജന്മത്തിൽ ഞാൻ അവരുടെ അമ്മയും അച്ഛനും ആയിരിക്കാം. ഇത് വളരെ വിചിത്രമാണ്. അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് ഈ സ്ഥൂല ശരീരമാണ്. പക്ഷേ സ്ഥൂല ശരീരം എൻ്റെ ദേഹങ്ങളിലൊന്ന് മാത്രമാണ്. സൂക്ഷ്മ ശരീരം അമ്മയിൽ നിന്നോ അച്ഛനിൽ നിന്നോ ലഭിക്കുന്നതല്ല, അത് ജന്മാന്തരത്തിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പം എൻ്റെ മൂന്ന് ദേഹങ്ങളിൽ ഒരു ദേഹമാണ് അമ്മയും അച്ഛനും തരുന്നത്. അത് ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നിൻ്റെ അമ്മയാര്, നിൻ്റെ അച്ഛനാര്? ഇപ്രകാരം ചിന്തിച്ചു കഴിഞ്ഞാൽ സർവം വിശ്വം അസാരം, ഈ വിശ്വം മുഴുവൻ അസാരമാണെന്ന് വരും. പിന്നീടുള്ള പതി പത്നി തുടങ്ങിയ ബന്ധങ്ങളെക്കുറിച്ചൊന്നും ഇവിടെ ചർച്ച വെച്ചിട്ടില്ല. ആരാണ് നിൻ്റെ പതി, ആരാണ് നിൻ്റെ പത്നി? അത് കേവലം ചില കരാറുകളുടെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന ബന്ധങ്ങളാണ്. ഒരു കരാറിൽ ഒപ്പിട്ടപ്പോൾ ഒരാൾ പത്നിയായി അഥവാ പതിയായി, വേറൊരു കരാറിൽ ഒപ്പിട്ടപ്പോഴോ അത് മുൻ പത്നിയായി അല്ലെങ്കിൽ മുൻ പതിയായി, ഇനി പുതിയൊരു വിവാഹം കഴിച്ചാൽ പുതിയ ആളായി, അങ്ങനെ തുടരുന്നതാണ്. ഇതുപോലെ തന്നെ മക്കൾ തുടങ്ങിയത് എല്ലാം ഒരു കൽപ്പനയാണ്, തീർത്തും കാല്പനികമാണ് എൻ്റെ മക്കളെന്നുള്ളത്. അതിൽ കവിഞ്ഞ് പാരമാർത്ഥിക ഭാവം പറയാൻ സാധ്യമല്ല. അവിടെ നിന്ന് അങ്ങോട്ട് ബന്ധുവും ശത്രുവും എല്ലാം എൻ്റെ കൽപ്പനകളാൽ രൂപപ്പെടുന്നതാണ്. ഏതെങ്കിലും ഒരാളിൽ അനുകൂലഭാവം വരുമ്പോഴേ അയാൾ ബന്ധുവാവുള്ളൂ. ബന്ധു എന്ന് പറയപ്പെടുന്നവരിൽ പ്രതികൂലഭാവം വന്നാൽ ഉടനെ ശത്രുവായി. അപ്പം നമ്മുടെ ഭാവനയ്ക്കനുസൃതമാണ് ബന്ധുവും ശത്രുവും. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ സംസാരം മുഴുവൻ സങ്കല്പസൃഷ്ടമാണെന്ന് മനസ്സിലാവും. മറ്റൊരാളുടെ കുഞ്ഞായിരുന്നു, ഞാനാ കുഞ്ഞിനെ ദത്തെടുത്തു, നിയമപരമായ പ്രൊസീജിയറെല്ലാം പൂർത്തിയാക്കി, ഇപ്പോഴോ ഇപ്പം എൻ്റെ കുഞ്ഞായി.
അതുവരെ എന്തായിരുന്നു? മറ്റൊരാളുടെ കുഞ്ഞായിരുന്നു. ഇങ്ങനെയാണ് എല്ലാം സങ്കല്പസൃഷ്ടമാണ് ഈ സംസാരം മുഴുവൻ. അതുകൊണ്ട് പറയുകയാണ്, സർവം വിശ്വം അസാരം, ഒരു സാരവുമില്ലാത്തതാണ്, ഇതിന് കഴമ്പില്ല, സാരമില്ല, ഇതിനെ ത്യക്ത്വ ഉപേക്ഷിച്ചിട്ട് നീ സാരമില്ലാത്തതിനെ പിടിച്ചുകൊണ്ടിരിക്കുക അല്ല വേണ്ടത്, സാരമായതെന്ത് എന്ന് കണ്ടെത്തുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഈ അസാരമായിരിക്കുന്ന വിശ്വത്തെ ത്യക്ത്വ ഉപേക്ഷിച്ചിട്ട് എങ്ങനെയുള്ളതിനെ സ്വപ്നവിചാരം, സ്വപ്നവിചാരമാണ്. സ്വപ്നത്തിൽ ദ്രഷ്ടാവും ദൃശ്യവും ഒക്കെ ഒരാൾ തന്നെയാണ്. സ്വപ്നത്തെ സൃഷ്ടിക്കുന്നത് നമ്മുടെ സൂക്ഷ്മദേഹമാണ്, സ്വപ്നത്തെ അനുഭവിക്കുന്നതും നമ്മുടെ സൂക്ഷ്മദേഹമാണ്. സ്വപ്നത്തിൽ സുഖം ദുഃഖം മാനം അപമാനം തുടങ്ങിയവ അനുഭവിക്കുന്നതും നമ്മൾ തന്നെയാണ്. അപ്പം നമ്മൾ തന്നെ കൽപ്പിച്ചുണ്ടാക്കിയ സ്വപ്നം നമ്മൾ തന്നെ അനുഭവിക്കുന്നു, അതിന് സുഖവും ദുഃഖവും നമ്മൾ തന്നെ. എന്നാൽ സ്വപ്നമേഖലയിൽ നിന്ന് പുറത്തേക്ക് വന്നാലോ സ്വപ്നമേയില്ല, ആ കണ്ടതും കേട്ടതും ഒന്നുമില്ല. ഇതുപോലെ മാത്രമേ ഈ വിശ്വമുള്ളൂ. ഇത് കേവലം സങ്കല്പസൃഷ്ടമാണ്. ഇത് മനസ്സിലാക്കി ഇതിനെ നീ ത്യജിച്ചാലും, ഈ ഒരു ഉപദേശം നിവൃത്തിമാർഗത്തിൽ ചരിക്കുന്ന സാധകനുള്ള ഉപദേശമാണ്. കാരണം പ്രവൃത്തിമാർഗത്തിൽ ചരിക്കുന്ന സാധകന് ധർമ്മോപദേശമാണ് നൽകേണ്ടത്. അവനിൽ വിചാരം ജനിക്കണം, വിരക്തി ജനിക്കണം, എങ്കിൽ തന്നെയും വിശ്വം ത്യക്ത്വാ എന്നുള്ളതിനെ നിവൃത്തിമാർഗത്തിൽ ചരിക്കുന്ന സാധകനോട് നൽകുന്ന ഉപദേശമായിട്ട് മാത്രമേ നമുക്കെടുക്കാൻ പറ്റൂ. ഇനി പ്രവൃത്തിമാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാളായാലും അജ്ഞാനത്താൽ ഇത് തന്നെ പരമാർത്ഥം എന്ന് വിചാരിച്ച് ഉഴറരുതല്ലോ. ഇതാണിതിൻ്റെ യഥാർത്ഥ ഭാവമെന്ന് അറിഞ്ഞു വേണമല്ലോ ജീവിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ എന്ന് മനസ്സിലാക്കി ജീവിക്കേണ്ടതാണ്. എങ്കിൽ അവൻ ഒരിക്കലും ബദ്ധനാവില്ല. ആ നിലയ്ക്ക് ഈ ഒരു ഉപദേശം എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്നും പറയാം. ഏതായാലും അസാരം വിശ്വം ത്യക്ത്വാ, സ്വപ്നവിചാരം വിശ്വം ത്യക്ത്വാ, പരിഭാവയാ, നീ നല്ലതുപോലെ വിചാരം ചെയ്യൂ എന്ന് നമ്മളോട് ഉപദേശിക്കുക ചെയ്യണത്. തുടർന്ന് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തുടർന്ന് സനാതനധർമ്മം. സർവചരാചരങ്ങളിലും ഏകനായിരിക്കുന്ന ഈശ്വരനെയാണ് വിശ്വസിച്ച് ആരാധിക്കേണ്ടത്. ശ്രേഷ്ഠത കൽപ്പിക്കുന്ന മറ്റെല്ലാം നമ്മെ ഉപേക്ഷിച്ചു പോകും. ഭാഗവത ശ്ലോകത്തിലൂടെ ഈ ആശയം വ്യക്തമാക്കുകയാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഈ സർവചരാചരത്തിലും നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്തിനെയാണ് എന്ന് ചോദിച്ചാൽ അവിടെ ഒരു ഉത്തരമായിരിക്കണം ഭഗവാൻ. ഏകനായിരിക്കുന്ന, ഇവിടെ നാശമില്ലാത്തത്, എപ്പോഴും നമ്മളെ യാതൊരു തലത്തിലും ദ്രോഹിക്കാത്തത്, നമ്മളെപ്പോൾ പ്രാർത്ഥിക്കുന്നോ ആ പ്രാർത്ഥനകളെല്ലാം സ്വീകരിക്കുന്നത്, കാരുണ്യപൂർവം നമ്മുടെ തെറ്റുകളെയെല്ലാം ക്ഷമിച്ച് നമ്മളോട് നമ്മെ കൈപിടിച്ചുയർത്തുന്നത്, നമുക്ക് വരുന്ന ആപത്തുകളെല്ലാം ഒരു നിഴല് പോലെ നമ്മളോടൊപ്പം നിൽക്കുന്നത്, ഇതെല്ലാം ഭഗവാൻ ഒഴിച്ച് വേറെ ആർക്കാണ് സാധിക്കുക എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. ഭഗവാന് മാത്രമേ ഇതിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് മഹാപുരുഷന്മാരത്രയും ഭഗവാന്റെ പാദത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും ഭഗവത് നാമം ജപിച്ചുകൊണ്ടേയിരിക്കണം. ഭഗവാനെയാണ് പ്രധാനമായിട്ടും സ്നേഹിക്കേണ്ടതും ആദരിക്കേണ്ടതും. ഭഗവാനാണ് ഏറ്റവും ശ്രേഷ്ഠനായി കരുതേണ്ടത്. നമ്മൾ മിക്കവാറും ശ്രേഷ്ഠത മറ്റെല്ലാത്തിനും കൊടുത്തിട്ട് അല്പമാത്രമായിട്ട് ഭഗവാന് കൊടുക്കും. അവിടെ ഈ ശ്ലോകം ഓർത്തു വയ്ക്കുക. യതിനോ ഭഗവാൻ പ്രീത ഏകഹ സർവഗുണാശ്രയഹ സർവഭൂതാത്മഭാവേന ദ്വിജോ ഭവതു വിജ്വരഹ എന്ന് പറയുകയാണ്. സർവഭൂതാത്മഭാവേന, എല്ലാ ഈ സർവചരാചരങ്ങളിലും ഈശ്വരനുണ്ടെന്നുള്ള ആത്മഭാവത്താൽ, സർവഗുണാശ്രയ, എല്ലാ ഗുണങ്ങൾക്കും, നിങ്ങളിലുള്ള സർവഗുണങ്ങൾക്കും ആശ്രയനായിരിക്കുന്ന ഏകഹ ഭഗവാൻ, ഏകനായിരിക്കുന്ന ഭഗവാൻ, എല്ലാ ഗുണങ്ങൾക്കും ആശ്രയം,
എല്ലാ ഭൂതങ്ങളിലും സ്ഥിതി ചെയ്യുന്നത്, എല്ലാ ചരാചരങ്ങളിലും സ്ഥിതി ചെയ്യുന്നത് ആ ഭഗവാൻ മാത്രമാണ്. നായതി പ്രീത, എൻ്റെ നേരെ പ്രീതനെങ്കിൽ, ദ്വിജ ബ്രാഹ്മണൻ വിജ്വര ഭവതു, ദുഃഖരഹിതനായി ഭവിക്കട്ടെ. അങ്ങനെ ഏകനായിട്ട് ഞാൻ സങ്കല്പിച്ചു വച്ചിരിക്കുന്നത്, സർവത്തിനും ശ്രേഷ്ഠമായി ഞാൻ കരുതിയിരുന്നത്, സർവത്തിനേക്കാളും ശ്രേഷ്ഠതയോടുകൂടി ഞാൻ ആരാധിച്ചു പോകുന്നത് ഏതൊരു ഭഗവാനാണോ ആ ഭഗവാൻ ദുഃഖരഹിതനായി ഈ ബ്രാഹ്മണശ്രേഷ്ഠൻ്റെ മുമ്പിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണശ്രേഷ്ഠൻ ദുഃഖരഹിതനായി തീരട്ടെ എന്നർത്ഥം. നമ്മളെ എല്ലാവരെയും എപ്പോഴും എല്ലാ കർമ്മങ്ങളെയും പ്രേരിപ്പിക്കുന്നത് ദേഹം ഇന്ദ്രിയങ്ങളാണ്. ദേഹേന്ദ്രിയങ്ങൾ നമ്മളെ ഓരോ കാര്യത്തിലും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പ്രേരിപ്പിക്കുന്നിടത്ത് ഏകനായ ഭഗവാൻ തന്നെയാണ് സർവാത്മാവെന്ന് ധരിച്ചു വച്ചേക്കണം. ഏകനായ ഭഗവാൻ സർവചരാചരങ്ങളിലും കുടികൊള്ളുന്നുവെന്ന് ഞങ്ങൾ ധരിച്ചു വെച്ചോണം. അങ്ങനെ ഒരു ഭാവന നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയിരിക്കണമെന്ന് ഭാഗവതം പറയുക. പിന്നെയോ, ഭഗവാനിൽ പ്രസന്നനായിട്ട്, എന്നിൽ ഭഗവാൻ പ്രസന്നനായിട്ടുണ്ടെങ്കിൽ ഈ ബ്രാഹ്മണനെതിരെ യാതൊരു വിധത്തിലുള്ള ദോഷവും സംഭവിക്കാതിരിക്കട്ടെ. ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ആര്? അംബരീഷൻ. ഈ അംബരീഷൻ്റെ ഈ സ്തുതി ഇവിടെ സമാപിപ്പിക്കുമ്പോൾ നമ്മളോട് ഏകനായിരിക്കുന്ന ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഭഗവാനെക്കുറിച്ച് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചു തന്നുകൊണ്ടാണ് ഈ സ്തുതി ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഓർത്ത് വയ്ക്കണം, എപ്പോഴും വിസ്മരിക്കപ്പെടരുത്. ഈശ്വരൻ മാത്രമേ നിങ്ങൾ അമിതമായി സ്നേഹിക്കാവൂ, ഈശ്വരനെ മാത്രമേ വിശ്വസിക്കാവൂ അമിതമായിട്ട്. മറ്റെന്തിനെ വിശ്വസിച്ചാലും അവിടെയെല്ലാം പ്രശ്നങ്ങൾ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മുടെ മുമ്പിൽ ഭാഗവതം പഠിപ്പിക്കുകയും കൂടെ ചെയ്യുക. പിന്നെന്താ, ഏകനെന്ന് ഉപയോഗിച്ചിരിക്കുക. ഏകൻ, ഒരേ ഒരു ഭഗവാൻ മാത്രം, ഏകനായ ഭഗവാൻ മാത്രമേ ഇവിടെയുള്ളൂ. ബാക്കിയെല്ലാം, വേറെ എല്ലാം നമ്മുടെ മുമ്പിൽ കാണുന്നത് ഒരു പ്രതീതി മാത്രമാണ്. കുറച്ച് കഴിയുമ്പം നമ്മളെ സ്നേഹിച്ചിരുന്ന പലരും നമ്മളിൽ നിന്ന് ഒരു വൃക്ഷത്തിൻ്റെ ഇലകൾ പഴുത്തു തുടങ്ങുമ്പോൾ തനിയെ വൃക്ഷത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നത് പോലെ പലതും നമ്മുടെ അടുക്കൽ നിന്ന് കൊഴിഞ്ഞു കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ തന്നെയായി തീരുമ്പോഴാണ് ഏകൻ എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം തേടി നമ്മൾ സഞ്ചരിക്കുന്നത്. ഞാനെങ്ങനെ ഏകനായി എന്നുള്ള ചോദ്യം മുൻകൂട്ടി ഇത് കണ്ടുകൊണ്ട് ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നു, ഈ സർവചരാചര പ്രപഞ്ചത്തിലും ഏകനായിട്ട് ഭഗവാൻ മാത്രമേ ഉള്ളൂ. അതിനെയാണ് നീ വിശ്വസിച്ച് ആരാധിക്കേണ്ടത്, ആ ഭഗവാനിലാണ് നിൻ്റെ വിശ്വാസം നിലനിർത്തേണ്ടതെന്ന് ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് മനസാവാച കർമ്മണ ചെയ്യുന്നതത്രയും നല്ല കർമ്മങ്ങളാക്കി തീർത്തുകൊണ്ട് മുന്നോട്ട് ഗമിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് ഇവിടെ പറയുമ്പോൾ ഈ സ്തുതിയുടെ അവസാനത്ത് പറഞ്ഞ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ എന്നും ഒരു ധ്വനി പോലെ നിൽക്കണം. എന്തിനാ? വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഭ്രമിക്കാണ്ടിരിക്കാൻ, വീണ്ടും വീണ്ടും ലോകത്ത് ഓരോരോ ദുഃഖങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കാണ്ടിരിക്കാൻ. സകല ദുഃഖങ്ങളുടെയും കർത്താവ് നമ്മൾ തന്നെയാണ് അല്ലേ എന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ തന്നെ ചിന്തിച്ച്, ഞാൻ തന്നെ പ്രവർത്തിച്ച് വെച്ചിരിക്കുന്ന കർമ്മകലാപങ്ങളിൽ നാം തന്നെ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു. ആ ദുഃഖത്തെ അതിജീവിക്കുവാൻ, ആ ദുഃഖം നമുക്ക് സംയമനപൂർവ്വം അതിജീവിക്കുവാൻ നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ ഭഗവത് കൃപ, ഏകനായ ഭഗവാനെ ശരണം പ്രാപിക്കുക തന്നെ വേണം. അംബരീഷൻ എപ്രകാരമാണോ ഈ സർവചരാചരങ്ങൾക്കും ഏകനായൊരു ഭഗവാനുണ്ട് എന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നത്, അതുപോലെ ഈ പ്രപഞ്ചത്തിനെല്ലാം ഏകനായൊരു ഭഗവാനുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അപ്പം നമ്മുടെ ദുഃഖങ്ങളെല്ലാം നമുക്ക് വളരെ വളരെ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ്, അല്ലെങ്കിൽ വരുന്ന ദുഃഖങ്ങളെ ഈശ്വരഭക്തിപൂർവം നേരിടാനുള്ള കരുത്ത് നമ്മുടെ മനസ്സിന് ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് കഴിയും. അതിനെല്ലാവർക്കും സാധിക്കട്ടെ. നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.